ലോകോത്തര നിലവാരത്തിൽ പണികഴിപ്പിച്ച കോഴിക്കോട് MVR ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് MERCCRI ജനുവരി 17 മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്യത്തിന് സമർപ്പിക്കുമെന്ന് ചെയർമാൻ CN വിജയകൃഷ്ണൻ ആശുപത്രി ക്യാമ്പസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 380 കോടി രൂപ മുതൽമുടക്കിൽ സ്ഥാപിക്കുന്ന ആശുപത്രിയിലെ 30% സൗകര്യങ്ങൾ പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിനായിരിക്കും മാറ്റിവെക്കുക. കാലിക്കറ്റ് സിറ്റി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഉദ്യമമായ ക്യാൻസർ ആൻഡ് അലേഡെയിൽമെന്റ് റിസർച്ച് കെയർ ഫൗണ്ടേഷന്റെ ഒരു യൂണിറ്റ് ആയിട്ടായിരിക്കും MERCCRI പ്രവർത്തിക്കുക. മലബാർ മേഖലയിലെ 100 കണക്കിന് ക്യാൻസർ രോഗികൾക്ക് ആശ്വാസമാകാനാണ് ഫൗണ്ടേഷൻ ഈ സംരംഭത്തിന് തുടക്കം കുറിക്കുന്നത്. നിലവിൽ ഈ മേഖലയിലെ ക്യാൻസർ രോഗികൾ ദീർഘദൂരം സഞ്ചരിച്ച് അധിക പണം ചിലവഴിച്ചാണ് ചികിത്സ തേടുന്നത്. അത് 17-ാം തീയതി പൂർത്തിയാവുക. 18-ാം തീയതി രാവിലെ ഓഫീസ് സ്റ്റാർട്ട് ചെയ്യും. April 1 പൂർണ്ണമായ അർത്ഥത്തിൽ ഹോസ്പിറ്റലിൽ തുടങ്ങും. പക്ഷെ കേരളത്തിലെ അല്ല, ലോകത്തെ 1-ാം നമ്പർ സ്ഥാപനമാക്കി നമ്മളിത് മാറ്റും. ലോകം ഇവിടേക്ക്, ഈ ഗ്രാമത്തിലേക്ക് വരും. ഒരു ചികിത്സ മാത്രമല്ലല്ലോ നമ്മൾ നടത്താൻ പോകുന്നത്. ലോകത്തിൽ ഏതൊക്കെ കലാരൂപങ്ങളുണ്ടോ, കലാകാരന്മാരുണ്ടോ, അവരെ 3 മാസം കൂടുമ്പോഴെങ്കിലും ഇവിടെ കൊണ്ടുവരും. എല്ലാത്തരം ആളുകൾക്കും താങ്ങാൻ കഴിയുന്ന നിരക്കിൽ അത്യാധുനിക ചികിത്സാ സൗകര്യം കോഴിക്കോട് ലഭ്യമാക്കാനാണ് പരിശ്രമിക്കുന്നതെന്ന് CN വിജയകൃഷ്ണൻ പറഞ്ഞു. ക്യാൻസർ ചികിത്സയിൽ അമേരിക്കയിലെ കന്നഡി ക്യാൻസർ സെന്ററിന്റെ നിലവാരത്തിലേക്ക് ഘട്ടംഘട്ടമായി ഈ ആശുപത്രിയെയും ഗവേഷണ സ്ഥാപനത്തെയും ഉയർത്തിക്കൊണ്ടുവരുന്നതിനാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ക്യാൻസർ രോഗികൾക്ക് വിദഗ്ധ ചികിത്സ നൽകുന്നതിന് ക്യാൻസറുമായി ബന്ധപ്പെട്ട 30 വകുപ്പുകളായിരിക്കും ഇവിടെ പ്രവർത്തിക്കുക. റോബോട്ടിക് സർജറി പോലുള്ള ഏറ്റവും അത്യാധുനിക സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ ചാത്തമംഗലം.